നമസ്കാരം. നമ്മുടെ കേരളത്തിലെ കോൺഗ്രസിന്റെ കാര്യം, ഇപ്പോൾ ഇന്ത്യയിലൊട്ടാകെ കോൺഗ്രസിന്റെ കാര്യം വളരെ വളരെ പരിതാപകരമായ അവസ്ഥയിലാണ്. കേരളത്തിലായിരുന്നു ഒരു ശകലം പ്രതീക്ഷയുണ്ടായിരുന്നത്. കാരണം ഇവിടെ വർഗീയ പാർട്ടികളും അതുപോലെ ലീഗുമായൊക്കെ ചേർന്ന് ഭരിക്കുന്നത് കൊണ്ട് കുറേ വോട്ട് കിട്ടും, ഭരണം വരുന്നുണ്ട്, അതൊക്കെ നടക്കുന്നുണ്ട്, മുറ പോലെ നടക്കുന്നുണ്ട്. പക്ഷേ ഈ ഒരു തെരഞ്ഞെടുപ്പിൽ ഏറ്റവും വലിയ ചാൻസ് യു ഡി എഫിനായിരുന്നു, കോൺഗ്രസിനായിരുന്നു. പക്ഷേ അവർ തന്നെ അതില്ലാതാക്കി. അതായത് വോട്ട് മറിച്ച് സി പി എമ്മിന് കൊടുത്തു, വേറൊന്നുമില്ല. സ്വന്തം പുര കത്തിച്ചിട്ട് മുല്ലപ്പള്ളിയും രമേശ് ചെന്നിത്തലയും ഒക്കെ ഇരുന്ന് ചിരിക്കുന്നു എന്ന് പറഞ്ഞ ചില ട്രോളുകളൊക്കെ കണ്ടു. സ്വന്തം പുര കത്തിച്ചു. അപ്പം സ്വന്തം പുര കത്തിക്കുമ്പോൾ അടുത്തുള്ള ഏതെങ്കിലും ഒരു ചെറിയ വാഴയ്ക്കോ അങ്ങനെയുള്ള ചെടികൾക്കോ എന്തെങ്കിലും ഒരു ബുദ്ധിമുട്ടുണ്ടായി. പക്ഷേ സ്വന്തം പുര കത്തിപ്പോയി എന്നുള്ള കാര്യം മനസ്സിലാകാതെ നമ്മൾ ഈ എലിയെ പേടിച്ച് ഇല്ലം ചുടുക, ഒരുപാട് പഴഞ്ചൊല്ലുണ്ട്, അതൊക്കെ പറഞ്ഞ ഒരുപാട് കഥയാണ്. എന്തൊക്കെയായാലും വോട്ട് മറിച്ച് ധാരാളം കൊടുത്തിട്ടുണ്ട്. അതുകൊണ്ടാണ് സി പി എമ്മിന് ഈ ശക്തമായ ഒരു മുന്നേറ്റം ഉണ്ടായതെന്ന് സി പി എം കാർ തന്നെ പറയുന്നു. വലിയ ശക്തമായ മുന്നേറ്റമൊന്നുമല്ല, ബി ജെ പി നടത്തിയ അത്രയും ശക്തമായ മുന്നേറ്റം രണ്ടുപേരും നടത്തിയിട്ടില്ല എന്നുള്ളത് വാസ്തവം. കാരണം വോട്ട് ഷെയറിനെ നോക്കുകയാണെങ്കിലും സീറ്റുകളുടെ എണ്ണം നോക്കുകയാണെങ്കിലും ഭരിക്കുന്ന പഞ്ചായത്തുകളുടെ എണ്ണമോ നഗരസഭയുടെ എണ്ണമോ ഒക്കെ നോക്കുകയാണെങ്കിലും ബി ജെ പി വ്യക്തമായ ഒരു മുന്നേറ്റമാണ് ഈ വിഷയത്തിൽ നടത്തിയിരിക്കുന്നത്. അടുത്ത നിയമസഭാ തെരഞ്ഞെടുപ്പിൽ പ്രധാന പ്രതിപക്ഷമാകാനുള്ള സാധ്യതയും എന്തായാലും ഉണ്ട് എന്ന് തെരഞ്ഞെടുപ്പ് നിരീക്ഷകരും അതുപോലെ രാഷ്ട്രീയ നിരീക്ഷകരും ഒക്കെ തന്നെ പറയുന്നുണ്ട്. അപ്പോൾ കോൺഗ്രസിൻ്റെ കാര്യമാണ് പറഞ്ഞു വന്നത്. എന്തൊക്കെയായാലും കഴിഞ്ഞ ദിവസം കോൺഗ്രസിൻ്റെ രാഷ്ട്രീയകാര്യ സമിതിയിൽ അങ്ങോട്ടും ഇങ്ങോട്ടും ചീത്തവിളിയാണ് ഉണ്ടായത് എന്നാണ് പറഞ്ഞു കേൾക്കുന്നത്. നമുക്കറിയില്ല, പലരും പല അഭിപ്രായങ്ങളും പ്രകടിപ്പിച്ചു. ഗ്രൂപ്പ് കളിയാണ് ഇതിൽ ഏറ്റവും പ്രധാനമായിട്ട് ചർച്ചയായത്. അതായത് സ്വന്തം കുഴി തോണ്ടുന്ന നിലപാടാണ് കോൺഗ്രസ് സ്വീകരിച്ചത് എന്നുള്ള നിലപാടാണ് പല നേതാക്കളും ഉന്നയിച്ചത്. നമ്മുടെ കാസർഗോഡ് എം പി ശ്രീ രാജ്മോഹൻ ഉണ്ണിത്താൻ പറഞ്ഞു പോയി ആ മനുഷ്യൻ. എന്താണ് പറഞ്ഞത്? കാസർഗോഡ് എം പി സ്ഥാനം രാജിവെച്ച് വേണമെങ്കിൽ ഞാൻ പാർട്ടി പ്രവർത്തനത്തിന് ഇറങ്ങിക്കോളാം, അങ്ങനെയെങ്കിലും ഈ പാർട്ടി ഒന്ന് രക്ഷപ്പെട്ട് കാണണേ എന്നുള്ളൊരു പ്രാർത്ഥന എനിക്കുള്ളൂ എന്നാണ് ശ്രീ രാജ്മോഹൻ പറഞ്ഞതായി അറിയുന്നത്. മാത്രമല്ല, നമ്മുടെ ആലപ്പുഴയിൽ മത്സരിച്ച് പരാജയപ്പെട്ട ശ്രീമതി ഷാനിമോൾ ഉസ്മാൻ അവരേതാണ്ട് ഒരു മാസമായി കോവിഡ് ബാധിച്ച് ചികിത്സയിലാണ്. അവരെ ഒന്ന് വിളിക്കാൻ പോലും ഇവിടുത്തെ KPCC പ്രസിഡന്റോ ഇവിടുത്തെ പ്രതിപക്ഷ നേതാവോ ഒന്ന് തയ്യാറായോ എന്ന ചോദ്യം ഷാനിമോൾ തന്നെ നേരിട്ട് ഉന്നയിച്ചു എന്നാണ് കേൾക്കുന്നത്. അങ്ങനെ കോൺഗ്രസുകാർ തമ്മിലെറിഞ്ഞ് തമ്മിലടിച്ച് ഇങ്ങനെ മുമ്പോട്ട് പോവുകയാണ്. മാത്രമല്ല, ഹൈക്കമാൻഡ് എന്നൊന്നും പറയാൻ പറ്റില്ല, ഫാമിലി കമാൻഡ് എന്തൊക്കെയായാലും ശക്തമായ വിമർശനം ഉന്നയിച്ചിട്ടുണ്ട്. കേരളത്തിൽ വലിയ പരാജയമാണ് യു ഡി എഫിനുണ്ടായത്. മാത്രമല്ല, ഈ വെൽഫെയർ പാർട്ടി SDPI തുടങ്ങിയവയുമായി ചേർന്ന് നമ്മുടെ കെ മുരളീധരൻ കഴിഞ്ഞ ദിവസം പറഞ്ഞതൊക്കെ കേട്ടതാണല്ലോ. എം എം ഹസൻ അതിനെക്കുറിച്ച് മിണ്ടിയതേയില്ല. അപ്പോൾ അങ്ങനെ ചേർന്ന് ഒരു വർഗീയതയുടെ ഒരു ഭാഗമായിട്ട് കോൺഗ്രസും UDF മാറുന്നു എന്ന ഒരു ചിന്ത ജനങ്ങൾക്കിടയിൽ ഉണ്ടായിട്ടുണ്ട് എന്ന വ്യാപക വിമർശനം പാർട്ടി നേതാക്കൾക്കിടയിൽ തന്നെയുണ്ട്. പാർട്ടിയിലെ ഏറ്റവും പ്രമുഖനായ വ്യക്തി, ഒരാൾ പേര് പറയുന്നില്ല, ആ പുള്ളി എന്നോട് നേരിട്ട് പറഞ്ഞതാണ് ഈ കാര്യം. അപ്പോൾ കോൺഗ്രസ് തകർന്ന് തരിപ്പണമായിക്കൊണ്ടിരിക്കുന്നു. UDF എന്നത് ഏതാണ്ട് കുറച്ചു കാലം കഴിയുമ്പോൾ ചിത്രത്തിലെ ഇല്ലാതാകും. പക്ഷേ UDF കോൺഗ്രസിൻ്റെ നേതൃത്വത്തിൽ ഇല്ലാതാകും എന്നേ പറയുന്നുള്ളൂ. ചിലപ്പോൾ ലീഗ് കടന്നു വന്നേക്കാം. കാരണം ഈ വർഗീയതയുമായി കൂട്ടി വർഗീയ പാർട്ടിയാണ്, മതേതര പാർട്ടിയാണെന്നാണ് പറയുന്നത്. ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗ് വർഗീയ പാർട്ടിയാണോ മതേതര പാർട്ടിയാണോ എന്ന് ജനങ്ങൾക്കറിയാം, എന്തൊക്കെയായാലും ശരി. അപ്പോൾ ഈ ലീഗുമായി ചേർന്ന് ചില ചരടുവലികളും കാര്യങ്ങളും ഒക്കെ നടത്തി അവസാനം ലീഗ് ഇവരെ കവച്ചു വയ്ക്കുന്ന, കോൺഗ്രസിനെ തട്ടിമാറ്റി മുന്നേറുന്ന ഒരു കാഴ്ച ചിലപ്പോൾ നമുക്ക് കാണേണ്ടി വരും. അന്നേരം ഈ UDF എന്നുള്ള പേരവിടെ ഉണ്ടാകുമോ എന്നൊന്നും നമുക്കറിയില്ല. മാത്രമല്ല, ലീഗിന് മുഖ്യമന്ത്രി സ്ഥാനം കിട്ടാനുള്ള സാധ്യത നമ്മൾ ഇതിനു മുൻപും പല വാർത്തകളിലും നൽകിയിരുന്നു. PK കുഞ്ഞാലിക്കുട്ടി തയ്യാറായിരിക്കുകയാണ്. ഇവിടെ കുപ്പായം തയ്പ്പിച്ചു വെച്ചിരിക്കുന്ന ചിലരുണ്ടല്ലോ, അപ്പോൾ അവരൊക്കെ എന്ത് ചെയ്യും എന്നറിയില്ല. പിന്നെ KC വേണുഗോപാലിൻ്റെ വാർ റൂമിലേക്ക് വരാം. ഇന്ത്യയിൽ എവിടെ ഇലക്ഷൻ നടന്നാലും KC വാർ റൂമിലായിരിക്കും. വാർ റൂമിൽ നിന്ന് പുറത്തിറങ്ങില്ല. വാർ റൂമിനകത്തിരുന്ന് KC ഉറങ്ങിപ്പോയോ എന്നൊക്കെ ചില ട്രോളുകളൊക്കെ ചില ആൾക്കാർ ചോദിക്കുന്നുണ്ട്. എന്താണ് ഇവിടെ സംഭവിച്ചത്? KC വേണുഗോപാൽ എന്ന് പറയുന്നത് തെരഞ്ഞെടുപ്പുകളുടെയും ഒക്കെ ചുമതലയുള്ള അഖിലേന്ത്യാ ജനറൽ സെക്രട്ടറിയാണ്. അദ്ദേഹം എന്ത് ചെയ്യുകയായിരുന്നു വാർ റൂമിലിരുന്ന്? വാർ റൂമിലിരുന്ന് ഈ കോൺഗ്രസിനെ നന്നാക്കി KC മതിയായില്ലേ എന്നൊക്കെ കോൺഗ്രസ് പ്രവർത്തകർ തന്നെ രഹസ്യമായി ചോദിക്കുന്ന ഒരു കാലഘട്ടമാണ് ഇത്. എന്തൊക്കെയായാലും കോൺഗ്രസ് ശവപ്പെട്ടിയിലെ അവസാനത്തെ ആണിയും അടിച്ചുകൊണ്ടിരിക്കുകയാണ്, അല്ലെങ്കിൽ അടിക്കാൻ തയ്യാറെടുത്തുകൊണ്ടിരിക്കുകയാണ് എന്നാണ് രാഷ്ട്രീയ നിരീക്ഷകർ പറയുന്നത്. കോൺഗ്രസിന് എന്തേ ഈ ഗതി വരുന്നു? ഇത് വേറൊന്നുമല്ല, കോൺഗ്രസിൻ്റെ തലപ്പത്ത് മുതൽ താഴോട്ട് ചിന്തിച്ചു കഴിഞ്ഞാൽ സാധാരണക്കാരായ ഒരുപാട് പ്രവർത്തകരുണ്ട് കേട്ടോ, പാവങ്ങൾ, KSU അതുപോലെ NSU ഒക്കെ കടന്നു വന്ന്, യൂത്ത് കോൺഗ്രസിലൂടെ കടന്നു വന്ന് കോൺഗ്രസിൻ്റെ ഭരണ നേതൃത്വത്തിലേക്കൊക്കെ എത്തിയ ഒരുപാട് പേരുണ്ട്. മാത്രമല്ല, ഇവർക്ക് ജംബോ കമ്മിറ്റികളുണ്ട്. ഈ കമ്മിറ്റികളിൽ കയറാൻ തന്നെ അടിയാണ്. അതുപോലെ തന്നെ KPCC സെക്രട്ടറി സ്ഥാനം, KPCC വൈസ് പ്രസിഡന്റ് സ്ഥാനം, KPCC ജനറൽ സെക്രട്ടറി സ്ഥാനം, അതുപോലെ വിവിധ മേഖലകളിലെ, ഇപ്പോൾ സേവാദൾ ഉൾപ്പെടെയുള്ള മേഖലകളിലേക്ക്, അവരുടെ വിവിധ ക്ഷേത്രങ്ങളിലേക്ക് കടന്നു കയറാനുള്ള പലതരത്തിലുള്ള അടികളും ഇടികളും തൊഴികളും ഒക്കെ പലയിടത്തായി നമ്മൾ കണ്ടതാണ്. കോൺഗ്രസ് ഇപ്പോൾ അഹിംസയൊക്കെ ഉണ്ടെങ്കിലും അവരുടെ പാർട്ടി നടപടികളിൽ അഹിംസയൊന്നും കാണാനില്ല. അങ്ങോട്ടും ഇങ്ങോട്ടും അടിയൊക്കെയാണ് കാണാൻ സാധിക്കുന്നത്. അത് KSU പോലുമുണ്ട്. സാധാരണക്കാരെ ഒരുപാട് പ്രവർത്തകരുണ്ട്. ഇതിൻ്റെ തുടക്കം മുതൽ ഒടുക്കം വരെ നോക്കുകയാണെങ്കിൽ, ഞാൻ നേരത്തെ പറഞ്ഞതിലേക്ക് വരാം. അതായത് ഒരു കുടുംബാധിപത്യം, അമ്മയും രണ്ട് മക്കളും ചേർന്ന കുടുംബാധിപത്യം, അവർ പറയുന്നതേ അവിടെ നടക്കുന്നുള്ളൂ. അതിൻ്റെ പിൻപറ്റിയാണ് സാധാരണക്കാരായ പ്രവർത്തകരൊക്കെ ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുന്നത്.
ആ ഒരു നേതൃത്വത്തിനെതിരെ ശക്തമായ വിമർശനം ഇപ്പോൾ ദേശീയ തലത്തിൽ ഉണ്ടായിരിക്കുന്നു. പക്ഷേ കേരളത്തിൽ ഇവിടെ വേറൊരു തരത്തിൽ മറ്റൊരു നേതൃത്വമായി ഇവിടെ കേരളത്തിലെ കോൺഗ്രസ് മാറുന്നു. അതായത് ഗ്രൂപ്പിസത്തിൻ്റെ രമേശ് ചെന്നിത്തലയും ഉമ്മൻചാണ്ടിയും അതുപോലെ തന്നെ ആ ഗ്രൂപ്പ് സമവാക്യങ്ങൾ അനുസരിച്ചാണ് സ്ഥാനമാനങ്ങളും അതുപോലെയുള്ള കാര്യങ്ങളും ഒക്കെ നൽകുന്നത്. ഇതൊക്കെ തന്നെയാണ് കോൺഗ്രസിൻ്റെ തകർച്ചയ്ക്ക് കാരണം. കോൺഗ്രസിൻ്റെ തകർച്ചയെക്കുറിച്ച്, കോൺഗ്രസ് നാമാവശേഷമാകുന്നതിനെക്കുറിച്ച് ഞങ്ങൾ അധികം പറഞ്ഞ് ദീർഘിപ്പിക്കുന്നില്ല. എന്തായാലും വരുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ഇപ്പോൾ ഇടതുപക്ഷം ഇത്രയേറെ പ്രതിരോധത്തിൽ നിന്നിട്ടും കാര്യമായി ഒന്നും ചെയ്യാൻ കഴിയാതെ വിഷമിച്ചു നിൽക്കുന്ന അവസ്ഥയിലാണ് കോൺഗ്രസ് മുന്നോട്ട് പോകുന്നത്. നിയമസഭാ തെരഞ്ഞെടുപ്പിന് മുൻപെങ്കിലും നിങ്ങൾ ഈ പ്രശ്നങ്ങളൊക്കെ ഒന്ന് പറഞ്ഞു തീർത്ത് സെറ്റാവുകയാണെങ്കിൽ, അല്ലെങ്കിൽ വിശ്വാസമൊന്നുമില്ല അണികൾക്കും പ്രവർത്തകർക്കും പോലും വിശ്വാസമില്ല, സെറ്റാവുകയാണെങ്കിൽ ഒരു വേള നിങ്ങൾക്ക് കുറച്ച് സീറ്റുകൾ കിട്ടിയേക്കാം. എന്തായാലും അടിയും ഇടിയും വഴക്കും രാഷ്ട്രീയകാര്യ സമിതിയും ഒക്കെ ഘോരഘോരം തുടരുകയാണ്. തുടരട്ടെ, എന്തെങ്കിലും ഗുണമുണ്ടാകുമോ എന്ന് കണ്ടറിയാം. വെബ് ഡെസ്ക്, തത്വമയി ന്യൂസ്.